Look, yeah, try and go further, try and go farther than ever without a burner. Feeling like I never quit moving, I am a learner. And learn that the higher you get, they wanna earn you. But I gotta keep moving, I know what the mission is. Eye on the prize, man, I know what the vision is. Train for the fight, man, I'm doing conditioning. If I fall down, man, I'm going to get it there, you know it. Man, I hang out with thugs, throw with some poets. Told me take a high, don't hang around with the lowest. Shoot for the sky, you aim high and you blow it. Never ഭോപ്പാൽ നഗരത്തിലൂടെയുള്ള നമ്മുടെ യാത്രയുടെ വിശേഷങ്ങൾ തുടരുകയാണ്. നമ്മളിപ്പോ എവിടെയാ ഉള്ളതെന്ന് അറിയാമോ? നിങ്ങൾ താജ്മഹൽ കാണാൻ വേണ്ടി ഭോപ്പാലിൽ നേരിട്ട് ആഗ്രയിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് താജ്മഹലിന്റെ എൻട്രി ഗേറ്റ്. ഇതിലൂടെയാണ് താജ്മഹൽ കാണാൻ പോകുന്നത്. ഇവിടെ ഒരു എയർപോർട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എയർപോർട്ട് നിങ്ങൾക്ക് കാണാം. ഇതൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എയർപോർട്ട് നിങ്ങൾക്ക് കാണാം. എയർപോർട്ട് ഇറങ്ങിയിട്ട് നേരെ താജ്മഹലിലേക്ക്. ഇത് ഇവിടെ ഭോപ്പാലിലുള്ള പീപ്പിൾസ് മാളിലാണ്. എല്ലാ കാര്യങ്ങളും ഉണ്ട്. താജ്മഹലുണ്ട്, സ്റ്റാച്ചു ഓഫ് ലിബർട്ടി, ഇതിന്റെ അത് ഇല്ലാത്ത കാര്യങ്ങളില്ല. എല്ലാ കാര്യങ്ങളും അത് നമ്മൾ കാണാം. ചൈനയിലെ വൻ മതിൽ വരെ ഹോട്ടലിലേക്ക് ഞങ്ങൾ പോകുന്നുള്ളൂ. പ്ലാനിൽ ചെറിയൊരു ചേഞ്ചസ് വരുത്തി. ഇതാ ഇവിടുന്ന് നോക്കുമ്പോൾ താജ്മഹലിന്റെ വ്യൂ ഞാൻ കാണിച്ചു. ഇവിടുന്ന് താജ്മഹലിന്റെ വ്യൂ. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ട് താജ്മഹൽ. ഞങ്ങള് പീപ്പിൾസ് മാള് അത് ചുറ്റിക്കറങ്ങി കാണുക. ആ ഒരു അതിന്റെ താജ്മഹലിന്റെ ബിബ്ലിക്കാണ്. എക്സൈൽ താജ്മഹലിനെ പോലെ ഉണ്ട്. ഒരു വ്യത്യാസമില്ല. ഞാൻ താജ്മഹലിൽ പോയപ്പോൾ ഇതേ ഫീൽ തന്നെയാണ് തോന്നിയത്. പിന്നെ താഴെ ഫുൾ മാർബിൾ തന്നെയാണ്. എൻട്രൻസും കാര്യങ്ങളൊക്കെ സെയിം മാർബിൾ തന്നെ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങൾ പെയിന്റിങ് ഇതിൻ്റെ അത് ഒറിജിനൽ താജ്മഹലിനത് ഈ കല്ലുകളില്ലേ,
ആ കല്ലുകൾ കൊണ്ടാണ് ഡിസൈൻ. അവർ ലൈറ്റ് അടിക്കുമ്പോഴത്തേനും വേറെ കളർ മാറും. പക്ഷെ ഇത് ഇതായതുകൊണ്ട് പക്ഷെ ഇവിടെ വന്ന് എല്ലാം കാണാം. റെഡ് ഫോർട്ടും ായിട്ട് ഇനി നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് റെഡ് ഫോർട്ടിലേക്കാണ്. ഈ റെഡ് ഫോർട്ട് ഭോപ്പാലിലെ റെഡ് ഫോർട്ടാണ്. അതായത് നമ്മുടെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് ഫോർട്ടിന്റെ അതേ മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത റെഡ് ഫോർട്ട് ഇതാ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മുടെ റെഡ് ഫോർട്ടിന്റെ അതേ മാതൃകയിൽ ഡൽഹിയിലെ അതേ മാതൃക ഇവിടെ ഭോപ്പാലിൽ പീപ്പിൾസ് മോളിൽ വന്നാലും നമുക്ക് ആ ഒരു റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്ക് അടുത്തേക്ക് പോയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കുറച്ചുകൂടി അടുത്ത് നിന്ന് കാണാം. പറഞ്ഞോ, റെഡ് ഫോർട്ടിൽ നിന്നും റെഡ് ഫോർട്ടിൽ ഇരുന്നുകൊണ്ട് താജ്മഹൽ നോക്കാൻ പറ്റുന്ന നമ്മുടെ നേരെ പുറകിൽ കാണുന്നതാണ് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ട് റെഡ് ഫോർട്ട് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ സൈഡിൽ കാണുന്നതാണ് താജ്മഹൽ. ഓക്കെ, ഒരു സൈഡിൽ താജ്മഹലും അതുപോലെ പുറകില് റെഡ് ഫോർട്ടും. അതിന്റെ അപ്പുറത്തെ സൈഡിൽ റെഡ് ഫോർട്ട്, ആ അതിന് ഈ സൈഡില് ചൈനയുടെ വൻമതില്. ഇതിന്റെ ഗുണമാ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കാണും. ആ ഇവിടെ ആ ഈഫൽ ടവർ രണ്ടെണ്ണം ഇവിടെ ഇരുന്ന് കൊണ്ട് താജ്മഹലിന്റെ ബ്യൂട്ടി ആസ്വദിക്കാൻ പറ്റും. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ താജ്മഹൽ, താജ്മഹലിന്റെ ബ്യൂട്ടി ഇവിടെ ഇരുന്ന് ആസ്വദിക്കാൻ പറ്റും. അടിപൊളിയാ, നല്ല നല്ല രസം. ഇവിടെ വൈകുന്നേരം ഡൽഹി പോകണ്ട, ഭോപ്പാലി പാരീസ് പോകണ്ട, അമേരിക്ക പോകണ്ട, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒന്നും പോവണ്ട. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഇവിടെ തന്നെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവിടെ തന്നെ, ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ ചൈനയിലും പോകണ്ട, ചൈന വൻമതിലൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാം. വലിയ മതിലാണ് തോന്നുന്നു. ഇതല്ലേ ഫാദർ മദർ ഫ്രണ്ട്സ്? ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഫാദർ മദർ ആൻഡ് ഫ്രണ്ട്സ്. ബാക്കി എഴുതിയിട്ടില്ല കേട്ടോ, ഹസ്ബൻഡും വൈഫും എഴുതിയിട്ടില്ല. അവർക്ക് തന്നെ മനസ്സിലായില്ല. ജീവിതത്തിൽ ആവശ്യമുള്ള മൂന്ന് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, ഫാദർ ഫാദറിന് മതിയോ? ഫാദർ മദർ ഫ്രണ്ട്സ്, ഫാദർ മദർ ഫ്രണ്ട്സ്, ലൈഫിൽ ഉണ്ടാകേണ്ട മൂന്ന് കാര്യങ്ങൾ, ഫാദർ മദർ ആൻഡ് ഫ്രണ്ട്സ്. അതിവിടെ കാണിക്കുന്നു. ഇത് പുറകിൽ എന്തോ സംഭവമാണ്. ഞാൻ ആവശ്യമില്ല ഫോട്ടോ എടുക്കണം. താജ്മഹൽ ഉണ്ട്, റെഡ് ഫോർട്ട് ചുവട്ടിലിരിക്കുന്ന നമ്മളെ നായക. അവിടെ അവിടെ പിള്ളേരിതാ പീരങ്കിനുള്ള രണ്ട് പീരങ്കിയൊക്കെ ഉണ്ട്, അതിന് മുകളിലേക്ക് പീരങ്കി ഉണ്ട്. ആ ഇത് നേരത്തെ കാണിച്ച ഫ്രണ്ട്സിന്റെ ഇത്, ഈ സൈഡിലെ ഫാദറിന്റെ ഉണ്ട്. നമ്മളിപ്പോ ഇനി ചൈനയിലേക്ക് പോവാണ്, ചൈന വൻമതിൽ കാണാൻ വേണ്ടി. ഈ സൈഡിൽ നമ്മുടെ താജ്മഹൽ ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, ഈ സൈഡില് നമ്മുടെ റെഡ് ഫോർട്ട്. ഇനി നമ്മള് നേരെ പോകുന്നു ചൈനയുടെ വൻമതില്. വൻമതിലിന്റെ വഴി അതില്ല, അവിടെ വന്നു ഇരുന്ന് വൻമതിലിന് ഷോർട്ട് കട്ട് ഉണ്ട് ഇതിലൂടെ. ഇന്ന് നല്ല വഴി കൊടുത്തു ബാഹുബലിന് സെറ്റ് എന്ന് പറയുന്നു. പക്ഷെ ഇത് ബാഹുബലിക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോ ഈ സംഭവം ഇവിടുത്തെ ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരിക്കലും ബാഹുബലിന് സെറ്റാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ രാജകൊട്ടാരത്തിന്റെ സെറ്റാന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊണ്ട് ഇതിന്റെ അകത്തൊരു എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഗേറ്റ് അടച്ചു. ആ രാജകൊട്ടാരത്തിന്റെ ബാഹുബലിന്റെ അല്ല, ബാഹുബലി ബാഹുബലിന് മറ്റേ വേറെ
ഇതിന് മുകളിൽ നിന്ന് പ്രോഗ്രാം ഉണ്ട്, ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. ആ അതിന് മുകളിൽ ഡാൻസ് ഉണ്ട്. ആ നമ്മളിതാ ഇതാണ് ചൈന വൻമുതലിന്റെ എൻട്രി. ഇതിലൂടെയാണ് നമ്മൾ ചൈന വൻമുതലിലേക്ക് പോകുന്നത്. ചൈന വൻമുതലിന്റെ സൈഡിൽ കൂടെ ഫൗണ്ടൻ ഉണ്ട്, ഒരു സൈഡിൽ താജ്മഹലും ഉണ്ട്. ഇതിലൂടെ നടന്നാണെന്ന് പോകണം. ഇവിടേക്ക് ഒരു പെയിന്റിംഗ് വർക്ക്സ് ഒക്കെ ഉണ്ട് സൈഡിലൊക്കെ. വൻമതിലായതുകൊണ്ടാണോ ഇന്ത്യ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കാൻ സൗകര്യമാണ്? വൻമതിലിൻ്റെ അവിടെ അതിൽ കൂടെ ഇറങ്ങി അവിടെ ഇരിക്കാം. ലൈനുള്ളവർക്കൊക്കെ നല്ല ലൈനുള്ളവർക്കൊക്കെ നല്ല Thank you.